മലയാളിയുടെ ചിത്രത്തിന് കാനഡയിലെ മുസ്കോക ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം. സന്ദീപ് പനമ്പള്ളി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം ലാടത്തിനാണ് ബെസ്റ്റ് ഗ്ലോബൽ രാജ്യാന്തര പുരസ്കാരം കിട്ടിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1300 ചിത്രങ്ങളിൽ നിന്നാണ് മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രമായി ലാഡം തിരഞ്ഞെടുത്തത്. ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധദമ്പതികളുടെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. നിങ്ങളോട് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ വീട് പണയം വെച്ച് മകന് പണം കൊടുക്കണ്ടെന്ന്? ഇപ്പോളെന്തായി, വീട് ജപ്തി വന്നില്ലേ? മകനാണ് അത്ര മകൻ. ലാഡത്തിന് ഇതിനകം UFO ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ടെലിഫെസ്റ്റ്, ഇൻസെറ്റ് ഫിലിം ഫെസ്റ്റിവൽ, ഇംഫാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയവയിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊള്ളാലമുരി മൃഗങ്ങളുടെ കാല് തേഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള സാധനം അടിച്ച് കയറ്റുന്നത് ആക്ച്വലി അതൊരു നാച്ചുറൽ പ്രോസസ് അല്ല, നമ്മൾ മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു പ്രഹരമാണത്. അപ്പോൾ അത് പറയപ്പെടുന്നു മൃഗങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് പറയപ്പെടുന്നു. ബട്ട് അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ പാരൻസ് അതായത് വൃദ്ധ ദമ്പതികൾ അനുഭവിക്കുന്നത്. നാളെ നമ്മുടെ വീടിന്റെ ജപ്തിയാ. ചിത്രത്തിലെ അഭിനേതാക്കളായ അറുമുഖനും ജാനകിക്കും മികച്ച അഭിനേതാക്കൾക്കുള്ള പുരസ്കാരങ്ങളും ലഭിച്ചു. ലോറി ഗേൾ, പുലാനി, തൂബ എന്നിവയാണ് സന്ദീപ് പാമ്പള്ളിയുടെ മറ്റു ചിത്രങ്ങൾ. ലോറി ഗേളിന് കഴിഞ്ഞ വർഷത്തെ മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സന്ദീപ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.